നമസ്കാരം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് പത്രം പ്രഭാതം ആരംഭിക്കുകയാണ്. ആദ്യം മാതൃഭൂമി പത്രം നമ്മൾ പരിശോധിക്കുന്നു. നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത വാർത്തകൾ മാതൃഭൂമി പത്രം ഇന്ന് എങ്ങനെയാണ് കൈകാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് പരിശോധിക്കുന്നത്. ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ കർണാടകയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് ആദ്യം തന്നെ മാതൃഭൂമി നൽകിയിരിക്കുന്നത്. സിദ്ധരാമയോ ശിവകുമാറോ സോണിയ തീരുമാനിക്കും ആരാദ്യം എന്ന ഒരു തലക്കെട്ടോടുകൂടിയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട് നിരവധി തർക്കങ്ങളാണ് കർണാടക തിരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. ശിവകുമാർ കൂടുതൽ കടുത്ത നിലപാടിലേക്ക് പോയിരിക്കുകയാണ്. ആദ്യഘട്ടം തന്നെ മുഖ്യമന്ത്രി ആക്കണം, അത്തരത്തിൽ മാത്രമേ മുന്നോട്ട് പോവുകയുള്ളൂ എന്നൊരു കടുത്ത നിലപാടിലേക്ക് ഡി കെ ശിവകുമാർ വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി കോൺഗ്രസിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ളൊരു വാർത്തയാണ് ആദ്യം തന്നെ നൽകിയിരിക്കുന്നത്. രണ്ടാമത്തെ വാർത്തയായി മാതൃഭൂമി നൽകുന്നത് ചിത്രം എന്ന അനശ്വര ചിത്രം ഉൾപ്പെടെയുള്ള വലിയ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച നിർമ്മാതാവ് പി കെ ആർ പിള്ള വിടവാങ്ങി എന്നൊരു വാർത്തയാണ്, അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്തയാണ് ആദ്യത്തെ പേജിൽ തന്നെ മാതൃഭൂമി രണ്ടാമതായി റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വേറെയും കുറേ വാർത്തകൾ മാതൃഭൂമി ഇന്ന് ആദ്യത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. മലയാളി അഭിഭാഷകൻ കെ വി വിശ്വനാഥനെ സുപ്രീം കോടതി ജഡ്ജിയാക്കാൻ ശുപാർശ എന്നൊരു പ്രധാനപ്പെട്ട വാർത്തയും, അതോടൊപ്പം തന്നെ കാലവർഷം June 4 എത്തിയേക്കുമെന്നൊരു വാർത്തയും, മണ്ണു നീക്കാൻ വനം വകുപ്പിൻ്റെ അനുമതി വേണ്ട എന്ന ഹൈക്കോടതിയുടെ ഉത്തരവിനെയും ബന്ധപ്പെടുത്തിയുള്ള വാർത്തകൾ ഒന്നാം പേജിൽ തന്നെ മാതൃഭൂമി സമഗ്രമായി അല്ലെങ്കിൽ പോലും ചെറിയ ബോക്സർ വാർത്തയായിട്ട് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എം ടി വാസുദേവൻ നായരുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഇന്നലെയെല്ലാം പുറത്തു വന്നിരുന്നു. തിരൂർ തുഞ്ചൻ പറമ്പിൽ സാദരം എം ടി ഉത്സവം ഉദ്ഘാടന ചടങ്ങിൽ മന്ത്രി വി അബ്ദുറഹ്മാനും നടൻ മമ്മൂട്ടിയും ചേർന്ന കൈപിടിച്ച് എം ടി വാസുദേവൻ നായരെ വേദിയിലേക്ക് ആനയിക്കുന്ന ഒരു ചിത്രം വളരെ മനോഹരമായി തന്നെ ആദ്യത്തെ പേജിൽ മാതൃഭൂമി പങ്കുവയ്ക്കുന്നുണ്ട്. രണ്ടാമത്തെ പേജിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ട മൂന്ന് വാർത്തയാണ് മാതൃഭൂമിയുടെ രണ്ടാമത്തെ പേജിൽ കാണാൻ സാധിക്കുക. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ കയ്യേറ്റം ചെയ്ത യുവാവ് അറസ്റ്റിൽ എന്നൊരു വാർത്തയോടുകൂടി രണ്ടാമത്തെ പേജ് ആരംഭിക്കുകയാണ്. ഡോക്ടർമാർക്കെതിരെയുള്ള നിരന്തരമായിട്ടുള്ള അറ്റാക്കുകളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ഈയിടെയായി ശ്രദ്ധ പിടിക്കുന്നുണ്ട്. കാരണം ഡോക്ടർ വന്ദനയുടെ മരണം അതുണ്ടാക്കിയ ഒരു വലിയൊരു ഒരു പ്രക്ഷോഭം, അതുമായി ബന്ധപ്പെട്ട് ഇത്തരം വാർത്തകൾക്ക് കൂടുതൽ പ്രാധാന്യം ഇപ്പോൾ നൽകി വരുന്നുണ്ട്. ഇന്നലെയായിരുന്നു സംഭവമുണ്ടായിരുന്നത്. എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവമുണ്ടായത്. അപകടം പറ്റിയ യുവാവിനെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർക്കെതിരെ വലിയ രീതിയിലുള്ളൊരു ആക്രമണത്തിന് ഇയാൾ തുനിയുകയായിരുന്നു. ഡോക്ടറെ മർദ്ദിക്കുന്നൊരവസ്ഥയിലോട്ട് വരെ കാര്യങ്ങൾ പോയി എന്നും ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് സമഗ്രമായ റിപ്പോർട്ട് തന്നെ മാതൃഭൂമി രണ്ടാം പേജിൽ നൽകുന്നുണ്ട്. രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് പോലീസിനെ ആക്രമിച്ചെന്ന കേസിൽ യുവനടനും സുഹൃത്തും അറസ്റ്റിൽ എന്നൊരു വാർത്തയാണ്. നമുക്കറിയാം സനൂപ് കുമാർ എന്ന് പറയുന്നത് ഇൻസ്റ്റാഗ്രാം മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം തന്നെ സജീവമായിട്ടുള്ള ഒരു താരമാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായിട്ട് നിലനിൽക്കുന്ന ഒരു താരമാണ്. ഇന്നലെ പോലീസിനെ ആക്രമിച്ച കേസിൽ ഈ സനൂപ് ഉൾപ്പെടെയുള്ള രണ്ട് പേരെ പോലീസ് നിലവിൽ കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഈ സനൂപ് കുമാർ അതുപോലെ തന്നെ രാഹുൽ രാജ് എന്ന മറ്റൊരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ സനൂപ് എന്ന് പറയുന്ന വ്യക്തിക്ക് വളരെയധികം ഫോളോവേഴ്സ് ഉള്ള ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അതുകൊണ്ട് തന്നെ ഈ വാർത്തയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൂടി മാതൃഭൂമി നൽകുന്നുണ്ട്. രണ്ടാമത്തെ പേജിൽ തന്നെയാണ് ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ഒട്ടേറെ കേസുകളിലെ പ്രതിയെ കുടുക്കിയത് പോലീസിൻ്റെ ഫാൻസി ഡ്രസ്സ് എന്നൊരു തലക്കെട്ടോടുകൂടി തൃപ്പൂണിത്തറയിലെ ഒരു സംഭവമാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നത്. പോലീസ് കസ്റ്റഡിയിൽ നിന്ന് കൈവിലങ്ങുമായി രക്ഷപ്പെട്ട പ്രതിയെ ഫാൻസി ഡ്രസ്സ് കളിച്ച് പോലീസ് സംഘം പിടികൂടി. പിറവം പാഴൂർ പേഴിമല റോഡ് ചെറുവേലിക്കുടിയിൽ ജിതീഷിനെയാണ് പിടികൂടിയത്. ശരിക്കും പോലീസിൻ്റെ ഒരു മികവും കൂടി, പല രീതിയിൽ നമ്മൾ പ്രതിയെ പിടിക്കുന്ന വാർത്തകളെല്ലാം കേട്ടിട്ടുണ്ട്. ഫാൻസി ഡ്രസ്സ് കളിച്ച് ഒരു പ്രതിയെ ആദ്യമായിട്ട് പിടികൂടുന്ന വളരെ കൗതുകകരമായിട്ടുള്ളൊരു വാർത്തയാണ് രണ്ടാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഇന്നത്തെ മാതൃഭൂമിയുടെ അഭിപ്രായം എന്താണ് എന്ന് അറിയേണ്ടത് അത്യാവശ്യം തന്നെയാണ്. എഡിറ്റോറിയൽ പേജിലേക്കാണ് നമ്മൾ പോകുന്നത്. മാനവസേവ മാധവസേവ എന്നൊരു തലക്കെട്ടോടുകൂടിയാണ് മാതൃഭൂമി ഇന്നത്തെ എഡിറ്റോറിയൽ പേജ് ആരംഭിക്കുന്നത്. അത് വേറൊന്നുമല്ല, നമുക്കറിയാം
കാടാമ്പുഴ ക്ഷേത്രത്തിന് സമീപമായിട്ട് വരുന്ന ഹോസ്പിറ്റൽ ആൻഡ് ഡയാലിസിസ് സെൻറ്റർ പുതിയ മാതൃക തീർത്തിരിക്കുന്നു. ഇന്നലെയായിരുന്നു അതിൻ്റെ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ. ആ ഡയാലിസിസ് സെൻറ്റർ അല്ലെങ്കിൽ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് ഇന്ന് മാതൃഭൂമിയുടെ അഭിപ്രായത്തിലോടുകൂടി രേഖപ്പെടുത്തുന്നത്. കാടാമ്പുഴ ഹോസ്പിറ്റലിൻ്റെ മാനവസേവ മാധവസേവ എന്നൊരു ആപ്തവാക്യത്തോടുകൂടി മാതൃഭൂമി ഇന്ന് വളരെ വിശദമായി തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ രണ്ട് ലേഖനങ്ങളും മാതൃഭൂമി എഡിറ്റോറിയൽ പേജിൽ നൽകിയിട്ടുണ്ട്. കുതിച്ച് കുതിച്ച് കുടുംബത്തിൻ്റെയും നാടിൻ്റെയും ശ്രീ എന്ന തരത്തിൽ കുടുംബശ്രീയുടെ രജത ജൂബിലി ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും പരിപാടികളും എല്ലാം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് കുടുംബശ്രീയുടെ കൂടുതൽ വിവരങ്ങൾ അല്ലെങ്കിൽ അയൽക്കൂട്ടങ്ങൾ, അയൽക്കൂട്ട സമ്പാദ്യം, സംരംഭങ്ങൾ, സംരംഭകർ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനോടൊപ്പം തന്നെ വലിയ രീതിയിൽ ഈ ഒരു ലേഖനത്തെ എം കെ സുരേഷ് കുമാർ കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം അതിനകത്ത് തന്നെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമു പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഈ ലേഖനം തുടങ്ങിയിരിക്കുന്നത്. അടുത്തൊരു ലേഖനം എന്ന് പറഞ്ഞാൽ മേൽക്കോയ്മയോ ജനാധിപത്യമോ എന്ന പി ചിദംബരത്തിൻ്റെ ഒരു ലേഖനമാണ്. പി ചിദംബരം നമുക്കറിയാം വലിയ രീതിയിലുള്ള ലേഖനങ്ങളെല്ലാം എഴുതി കൂടുതൽ സാഹിത്യ മേഖലയിൽ കൂടുതൽ ഒരു വിപ്ലവകരമായ ലേഖനങ്ങളെല്ലാം പുറത്തേക്ക് അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ലേഖനമാണ് ഇന്ന് മാതൃഭൂമിയിൽ നൽകുന്നത്. ഇന്ത്യയിൽ മതപരമായ മേൽക്കോയ്മവാദത്തിന് ഇപ്പോൾ പുതുജീവൻ ലഭിച്ചിട്ടുണ്ട് എന്ന തരത്തിലാണ് ഈ ലേഖനം അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഇനി 9-ാമത്തെ പേജിലേക്ക് പോവുകയാണെങ്കിൽ ഈ കർണാടക വാർത്തകളുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളാണ് 9-ാമത്തെ പേജിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രാഹുലിന് താല്പര്യം ജനകീയ മുഖം എന്നൊരു തലക്കെട്ട് തന്നെയാണ്. രാഹുൽ ഗാന്ധിയുടെ ഒരു കൂടുതൽ അഭിപ്രായങ്ങൾ ആരായുകയാണെങ്കിൽ ജനകീയനായ നേതാവ് തന്നെ മുഖ്യമന്ത്രിയായി വരണമെന്നാണ് രാഹുൽ ഗാന്ധി ആഗ്രഹിക്കുന്നത് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത്. എന്നാൽ പാർട്ടി എനിക്ക് അമ്മയെപ്പോലെയാണ് എന്ന് ശിവകുമാർ പറയുമ്പോഴും ശിവകുമാർ ഷാഠ്യം പിടിക്കുകയാണ്. ആദ്യത്തെ ടേമിൽ തന്നെ തനിക്ക് മുഖ്യമന്ത്രിയാകണം എന്ന് ശിവകുമാർ ഷാഠ്യം പിടിക്കുന്നു. ജനകീയ മുഖമെന്ന് രാഹുൽ ഗാന്ധി പറയുമ്പോൾ സ്വാഭാവികമാവും നമുക്ക് ഊഹിക്കാൻ പറ്റും സിദ്ധരാമയ്യക്കാണ് കൂടുതൽ ജനപിന്തുണയുള്ളത്. അതുപോലെ തന്നെ തിരഞ്ഞെടുത്ത MLA മാരിൽ 85 പേരും കൂടുതൽ പ്രാമുഖ്യം നൽകുന്നത് അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നത് സിദ്ധരാമയ്യയെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സിദ്ധരാമയ്യ മുന്നിട്ട് വരണം എന്ന് തന്നെയായിരിക്കണം രാഹുൽ ഗാന്ധിയുടെയും കൂടുതൽ ആവശ്യം. പക്ഷേ ഡി കെ ശിവകുമാറിനെ യാതൊരു തരത്തിലും പിണക്കാൻ രാഹുൽ ഗാന്ധിക്കെന്നല്ല കോൺഗ്രസ്സിന്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ഒരിക്കലും പറ്റില്ല. കാരണം കർണാടക കോൺഗ്രസ് അത്രത്തോളം പിടിച്ചു നിർത്തി തിരിച്ച് ഭരണം പിടിച്ചതിൻ്റെ മെയിൻ അതല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഡി കെ ശിവകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് ഒരു കാര്യങ്ങളും ചെയ്യാൻ കോൺഗ്രസ്സിന് നിലവിൽ സാധിക്കുകയില്ല. മറ്റൊരു വാർത്ത വരുന്നത് ലോഡ്ജിൽ യുവതി കഴുത്തറുത്ത് കൊല്ലപ്പെട്ട നിലയിലെന്നാണ്. ഇന്നലെ വന്നിരുന്നു, ഒപ്പമുണ്ടായിരുന്ന യുവാവ് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയ ഒരു സംഭവമുണ്ടായിരുന്നു. ദേവിക എന്ന പേരുള്ള ഒരു യുവതിയെ ലോഡ്ജ് മുറിയിൽ കഴുത്തറുത്ത് കൊന്ന ശേഷം യുവാവ് പോലീസ് സ്റ്റേഷനിൽ വന്ന് കീഴടങ്ങുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തൻ്റെ വിവാഹ ബന്ധത്തിന് ഭീഷണിയാകുമെന്ന് കണ്ടാണ് കാമുകിയായ ഈ സ്ത്രീയെ സതീഷ് എന്ന പ്രതി കൊലപ്പെടുത്തിയത്. അതോടൊപ്പം ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ഒരു 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 സ്പെഷ്യൽ പേജ് കാണാം. അതായത് ഇനി വാഹന പരിശോധന ഉഷാർ, വാഹന പരിശോധനയ്ക്ക് ഗ്രീൻ സിഗ്നൽ എന്നിങ്ങനെ കാണിക്കുന്ന ഒരു വലിയ രീതിയിലുള്ള ട്രാഫിക് നിയന്ത്രണങ്ങളും നിർബന്ധങ്ങളും എല്ലാം ബന്ധപ്പെട്ട ഒരു വലിയ ലേഖനവും, അതോടൊപ്പം തന്നെ കൊച്ചിയിലെ മാലിന്യ പ്രശ്നങ്ങൾ, അതുപോലെ മറ്റ് സിനിമാപരമായിട്ടുള്ള കുറച്ച് വിവരങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടൊരു സ്പെഷ്യൽ പേജ് മാതൃഭൂമി ഇന്ന് പുറത്തിറക്കിയിട്ടുണ്ട്. അതോടൊപ്പം സമ്പ്രദായത്തിലെ അഴിമതി അവസാനിപ്പിച്ചു എന്ന നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവനയും ചേർത്ത്, അതായത് 71,000-ത്തിലധികം പേർക്ക് നിയമന കത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നൽകി എന്ന് പറയുന്നൊരു വാർത്ത കൂടി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാതൃഭൂമിയുടെ ആ ഒരു സ്പെഷ്യൽ പേജിൽ തന്നെ ഒരു സ്പോർട്സ് വാർത്തയും കൂടി മാതൃഭൂമി ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഹാവു മുട്ടാറിൽ മുങ്ങിയ ബാർജ് പൊങ്ങി എന്നുള്ള തരത്തിലൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഒരു സ്പെഷ്യൽ പേജിനെ മാതൃഭൂമി കൈകാര്യം ചെയ്തിരിക്കുന്നു. കൊച്ചിയിൽ നടന്ന 4-2 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വാർത്തകളും ഈ സ്പെഷ്യൽ പേജിൽ നൽകുന്നുണ്ട്. കൊച്ചി എക്സ്ക്ലൂസീവായിട്ട് വന്നൊരു പേജാണിത്. കൊച്ചിയിലെ മാലിന്യ പ്രശ്നം, കൊച്ചിയിലെ കൂടുതൽ ജനകീയ വിഷയങ്ങൾ, ട്രാഫിക് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങുന്നതാണ് ഈ രണ്ട് പേജ്.
ഇനി 11-ാമത്തെ പേജ് നോക്കുകയാണെങ്കിൽ സി ബി എസ് ഇ 10-ാം ക്ലാസ് പരീക്ഷയിലെല്ലാം വിജയം കൈവരിച്ച കുട്ടികളുടെ ചിത്രങ്ങളൊക്കെ നൽകി വളരെ നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന കാഴ്ചകളാണ് ഇപ്പോഴും പരീക്ഷാ ഫലങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നത്. യുവതി വീടിനുള്ളിൽ പൊള്ളലേറ്റ് മരിച്ച നിലയിൽ എന്ന കഴക്കൂട്ടത്തു നിന്നും ഒരു യുവതിയുടെ മരണ വാർത്ത കൂടി മാതൃഭൂമി 11-ാമത്തെ പേജിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നമുക്കറിയാം വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള മാതൃഭൂമിയുടെ മാതൃഭൂമി സ്പോർട്സ് എന്ന പേജ്, സ്പോർട്സ് പേജിൽ വന്നിരിക്കുന്നത് പ്രതീക്ഷ കാത്ത് ലഖ്നൗ എന്നൊരു വാർത്തയോടുകൂടി സ്പോർട്സ് പേജ് മാതൃഭൂമി ആരംഭിക്കുകയാണ്. മുംബൈ 5 റൺസിന് തോൽപ്പിച്ചു, മാർക്കസ് സോയ്സിന് അർദ്ധ സെഞ്ചുറി എന്നൊരു വാർത്ത നൽകുന്നു. അടുത്തതായി കാണുന്നത് ഗോൾഡൻ ജിൻസൺ എന്ന തലക്കെട്ടോടുകൂടി റാഞ്ചിയിൽ നടക്കുന്ന ഫെഡറേഷൻ കപ്പ് അത്ലറ്റിക്കിൽ പുരുഷന്മാരുടെ 1500 മീറ്റർ ഓട്ടത്തിൽ മലയാളി താരം ജിൻസൺ ജോൺസൺ 1-ാം സ്ഥാനത്തേക്ക് എന്നൊരു വാർത്ത കൂടി വളരെ അഭിമാനപൂർവ്വം മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം മറ്റ് വിശദമായ സ്പോർട്സ് വാർത്തകളും മാതൃഭൂമി ഇന്ന് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വളരെ മറ്റൊരു അഭിമാനിക്കാൻ തക്ക രീതിയിലുള്ള ഒരു വാർത്ത വിദേശം എന്ന അവസാനത്തെ പേജിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്ത്യയ്ക്ക് ചൈനയേക്കാൾ വളർച്ച പ്രവചിച്ച യു എൻ എന്നൊരു വാർത്തയാണ്. ചൈനയുടെ സാമ്പത്തിക രംഗം കിതയ്ക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചൈനയെ വെട്ടിച്ച് മുന്നോട്ട് വരുമെന്നൊരു വാർത്തയോടുകൂടി മാതൃഭൂമി ഇന്നത്തെ പത്രം അവസാനിപ്പിക്കുകയാണ്. ഇനി ഒരു ഇടവേളയാണ്, ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം.